സല്ലല്ലാഹു അലൈഹി വസല്ലം ആ തങ്ങൾ പറഞ്ഞു, പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോ ആ ബാങ്ക് വിളിക്കുന്നതിന്റെ കൂടെ നീയും പറയണമെന്നല്ലേ മുത്തുനബി പഠിപ്പിച്ചത്? അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ നീ എന്താ ചെയ്യണേ? പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയം ബാങ്കിന്റെ ജവാബ് ആ പറയുന്നത് പോലെ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ. അല്ല ചങ്ങായിമാരെ, ചങ്ങായിമാരെ, പുള്ളന്മാരുടെ അപ്പികളരെ, മിണ്ടായിരുടെ, ആ വേണ്ട വേണ്ട വേണ്ട, കാക്കാമാരെ ഒന്നും പറഞ്ഞേക്കല്ലേ. അള്ളാഹു അത്രിശിക മാറാകട്ടെ, മാറിയിരി, വെറുതെ ശശിയാവണ്ട. പിള്ളേരുടെയൊക്കെ മറുപടി കേട്ട വലിയ മറുപടികളാണ്. അള്ളാഹു കാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളിയിൽ മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ കൂടെ നിങ്ങളും വിളിക്കണം, കൂടെ നിങ്ങളും വിളിക്ക്, നിങ്ങൾ രക്ഷപ്പെടും, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. നമ്മൾ വിളിക്കും, വിളിക്കൂലേ? എടാ പള്ളിയിൽ മുഅദ്ദിന് ബാങ്ക് വിളിക്കുമ്പോൾ നമ്മൾ വിളിക്കൂലേ? എന്ത് വിളിക്കും? ഫോൺ വിളിക്കും. പള്ളിയിൽ മുഅദ്ദിൻ കടന്ന് മൈക്കിൽ കൂടെ തുറന്ന് വിളിക്കുമ്പോ നീ ഫോൺ വിളിച്ചോണ്ട് നിൽക്കുക, അല്ലാതെ ബാങ്കല്ല വിളിക്കണേ, നീ ഇവിടെ വഴുത് പറഞ്ഞോണ്ടിരിക്കുക. ഒരു സമയത്ത് പോലും പള്ളി കമ്മിറ്റി ഓഫീസിലും അപ്പൊ വഴുത് തന്നെയാ. അല്ലാതെ പള്ളിക്കകത്ത് ബാങ്ക് വിളിക്കുമ്പോഴും നിനക്കതിന്റെ ഗൗരവം അറിയോ? പാവാണോ? എന്താ ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാവമാണോ? എന്നെ ഒന്ന് പറയടാ ചങ്ങാതി, പാവാണോ? എന്നിട്ട് നീ ചെയ്യാറില്ലേ? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നത് പാവമെന്നല്ലേ, പാവമല്ലെന്നല്ലേ നീ കരുതിയിരിക്കുന്നേ? പാവല്ല, ഏത് പെണ്ണാപ്പ ബാങ്ക് വിളിക്കുന്ന സമയത്ത് ടാ കുറച്ച് വെക്കടാ, എന്ത് ടിവിയുടെ ശബ്ദം, ടിവിയുടെ ശബ്ദം കുറച്ച് വെക്കടാ, ബാങ്ക് വിളിക്കുന്ന ഓഫാക്കടാന്നല്ല ചെയ്യുന്നതാ. ഒരാള് കള്ളുചാപ്പി പോയി, ഇവിടെ ഉണ്ടോ പോയി കള്ളുചാപ്പ്? ആ ഒരാള് കള്ളുചാപ്പി പോയിട്ട് കള്ളു കുടിച്ചോണ്ടിരിക്ക, അപ്പോഴാണ് ഞണ്ട് കറി കൊണ്ടുവച്ചത്, ഞണ്ടിന്റെ കറി കൊണ്ട് വെച്ച് കൊടുത്തു. ഞണ്ടെന്ന് പറഞ്ഞാൽ അറിയില്ലേ ഇപ്പൊ, എലഞ്ചി, ആ എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ച്. അപ്പൊ കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവൻ പറയാ, ഇത് ഞങ്ങൾക്ക് കഴിക്കൽ കറാഹത്താണെന്ന്. അതെ പറഞ്ഞേ, കള്ളു കുടിച്ചോണ്ടിരിക്കുന്നവന്റെ മുന്നിൽ ഞണ്ടിന്റെ എലഞ്ചിയുടെ കറി കൊണ്ട് വെച്ചപ്പോ ഓം പറയാ, ഇത് ഞങ്ങൾക്ക് കറാഹത്താണെന്ന്. അവൻ കുടിച്ചോണ്ടിരിക്കുന്നതോ? അവൻ കുടിച്ചോണ്ടിരിക്കണ എന്താപ്പാ? ഇതുപോലെ തന്നെ, ഇതുപോലെ തന്നെ നമ്മളും. എട പെണ്ണുങ്ങള് ടി വി കണ്ടോണ്ടിരിക്കുന്ന മക്കളുടെ അടുത്ത് പോയിട്ട് പറയാ, മക്കളെ ബാങ്ക് വിളിക്കുന്ന സൗണ്ട് കുറയ്ക്കും. ഓ, അത്രയെങ്കിലും ബോധം ഉണ്ടല്ലോ, അള്ളാഹു നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ബോധം ഇല്ലാഞ്ഞിട്ടല്ല എടാ, ഈ പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന രണ്ട് സമയങ്ങളുണ്ട്, എപ്പോഴാന്നറിയോ? പെണ്ണുങ്ങൾ തലമറയ്ക്കുന്ന രണ്ട് സമയം, ഒന്ന് പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്തും തലമറയ്ക്കും, ഉസ്താദിനെ കാണുമ്പോഴും മറയ്ക്കും. അല്ല കാണുമ്പോൾ തുറന്നിട്ടുണ്ട് നടക്കും, അള്ളാഹാക്കുമാറാകട്ടെ. പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് തലമറയ്ക്കാം, ഉസ്താദ് വീടിന്റെ പരിസരത്തൂടെ പോകുമ്പോഴും മറയ്ക്കും, റോഡിൽ പോകുമ്പോ ഇതും കൂടെ ഉരിയിടാൻ വരുമെങ്കിൽ ഉരിയിടും. അലച്ചയ്ക്ക് അല്ല കാണുന്ന എന്നുള്ള ഉസ്താദിനെ പേടിയുണ്ട്, അല്ലാനെ പേടിയില്ല. ഇതാണ് ഇന്നത്തെ സഹോദരങ്ങൾ, സഹോദരിമാർ, നമ്മളുടെ ചിന്തയും നമ്മുടെ കാഴ്ചപ്പാടും. ഇട ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിനക്ക് എങ്ങനെ ഫോൺ വിളിക്കാൻ പറ്റുന്നു, എങ്ങനെ സംസാരിക്കാൻ നിനക്ക് പറ്റുന്നു, നിനക്കതിന്റെ നാശമറിയുമോ? മദ്രസയിൽ രണ്ടാം ക്ലാസ്സിൽ നീ പഠിച്ചിട്ടില്ലേടാ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് മരണസമയം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ അവന്റെ നാവ് പൊങ്ങില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബ്ഹാനല്ലാഹ്, ഇതിനേക്കാളും വലിയ നാശമുണ്ടോ മനുഷ്യ? എന്റെയും നിന്റെയും ജീവിതത്തിൽ അഭിലാഷം എന്താ? സ്വർഗത്തിൽ പോണോന്ന്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ അവസാനത്തെ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മോഹം സ്വർഗമല്ല, സ്വർഗമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോകാൻ ആഗ്രഹിക്കുന്നത് എന്തിനാ? മഹാനായ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, സ്വർഗമേ എനിക്ക് നിന്നെ വലിയ ഇഷ്ടമാ, നിന്നിലേക്ക് വരണമെന്ന് എനിക്ക് വല്ലാത്ത ആഗ്രഹമാ. കാരണം എന്തെന്നറിയോ? നിന്നെ സ്നേഹിച്ചത് കൊണ്ടല്ല. അതാ പറഞ്ഞത്, സ്വർഗത്തിൽ പോകുന്നത് എന്തിനാ? സ്വർഗത്തിൽ പോകാൻ കൊതിച്ചിട്ടല്ല, അല്ലാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം, അത്രേ ഉള്ളൂ. അല്ലാനെ കാണണമെങ്കിൽ സ്വർഗത്തിൽ പോകണം, അതുകൊണ്ടാ നിന്നെ ഞാൻ സ്നേഹിക്കുന്നേ. എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ പോണെങ്കിൽ നീ തീരുന്ന സമയത്തിൽ ആയിരാകയില്ലല്ല പറയണ്ടേ. എന്റെ പൊന്നാര സഹോദര, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് വഴുതു പറയുന്ന ഉമ്മയോട് സംസാരിക്കുന്ന ചെറുപ്പക്കാരാ, എടാ മരിക്കുന്ന സമയത്തിൽ ആയിരാകയില്ലല്ല മുഹമ്മദുർ റസൂലുള്ളാഹ്.
ഇത് പറഞ്ഞു മരിച്ചാലല്ലേ നിനക്ക് സ്വർഗം കിട്ടൂ. റസൂലുള്ള പറഞ്ഞത് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്, നോമ്പ് പിടിക്കുന്നവന് സ്വർഗമുണ്ട്, ഖുർആൻ ഓതുന്നവന് സ്വർഗമുണ്ട്, സദഖ കൊടുക്കുന്നവന് സ്വർഗമുണ്ട്, വഅദ് പറയുന്നവന് സ്വർഗമുണ്ട്, തഹജ്ജുദ് നിസ്കരിക്കുന്നവന് സ്വർഗമുണ്ട്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞതെന്തെന്നറിയോ? ഏതെങ്കിലും ഒരു മനുഷ്യന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലായാ ദഖലൽ ജന്ന, അവന് സ്വർഗത്തിൽ പ്രവേശിച്ചെന്ന് നബി മുഹമ്മദ് മുസ്തഫ കടക്കുമെന്നല്ല പറഞ്ഞത്, അവന് കടന്നെന്നാ പറഞ്ഞത്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കുന്നവന് കഴിയൂല. ഏത് കൊലകൊമ്പം എന്ന് പറഞ്ഞാൽ എത്ര വലിയ മഹാൻ വന്ന് നിന്റെ ചാരത്ത് നിന്നിട്ട് പറമോനെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞതെന്നാലും നിനക്ക് കഴിയൂല, നിനക്ക് പറയാൻ കഴിയില്ല. അതുകൊണ്ട് സഹോദരങ്ങളോട് പറയുന്നത് ചെറിയ പാപമല്ല, നിന്റെ ഈമാൻ നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാ, അവസാനം മോശമാകും കാര്യമാ. ആറ് വിഭാഗം ആൾക്കാർക്ക് ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയൂല. ആറ് പാപം ചെയ്യുന്നവർക്ക് മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറയാ അവരുടെ നാവ് പൊങ്ങൂല. അതിലെ ഒരു വിഭാഗം ആരെന്നറിയുമോ? പാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിച്ചവരാ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാണ്, പാങ്കിന്റെ ശബ്ദം കേട്ടാ നിർത്തണമടാ, നിന്റെ സംസാരം നിർത്തട്, പെങ്ങളെ ഇനിയെങ്കിലും നിർത്തട്. എന്നിട്ട് വാദാ മുഅദ്ദിന് പറയുന്നത് പോലെ നീ അവിടുന്ന് ജവാബ് പറ, അതുപോലെ തന്നെ പറ. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാ. പള്ളിയിൽ നിന്ന് മുഅദ്ദിന് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞാൽ ഉടനെ പറയേണ്ടത് എന്തെന്നറിയുമോ? ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി തങ്ങളെ പറയുകയാണ് ബാങ്ക് വിളിച്ച് തീർന്നു കഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കഴിഞ്ഞ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി താമ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫദീലത വ ദറജത റഫിയ വബഅസുഹു മകാമൻ മഅമൂദൻ അല്ലദീ വഅത وارزقنا شفاعة يوم القيامة. ബാങ്ക് വിളിക്കുന്ന മുഅദ്ദിന് നാളെ പരലോകത്ത് തല ഉയർത്തി പിടിക്കുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോ വിളിക്കാൻ കഴിയാത്ത ചെറുപ്പക്കാരാ, പള്ളിയിൽ ബാങ്ക് വിളിക്കാൻ ഭാഗ്യമില്ലാത്ത പിതാവേ, അതിനെക്കാളും പ്രതിഫലം തരാമെന്ന് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ? അതിനെക്കാളും പ്രതിഫലമല്ലേ പെങ്ങള്? ബാങ്ക് വിളിക്കുന്ന സമയത്ത് സംസാരിക്കാതിരുന്നാൽ പടച്ചവനെ നിന്റെ മരണം നന്നാവുകയാണ്. ലാ ഇലാഹ ഇല്ലല്ലാ പറയാൻ കഴിയുകയാണ് ബാങ്ക് പിടിച്ച് തീർന്നു കഴിഞ്ഞാൽ. നീ ബാങ്കിന്റെ ദുആ ചെയ്താ അല്ലാഹുവേ നീ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് കടന്നു തെല്ലുമ്പോ അല്ലാന്റെ റസൂൽ നിന്റെ കയ്യിൽ പിടിക്കുകയാണ്. ബാങ്ക് പിടിച്ചതിന് ശേഷം ദുആ ചെയ്തവന്റെ കയ്യിൽ പിടിച്ചിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തിൽ കൊണ്ടുപോകുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ബാങ്ക് വിളിച്ചതിന് ശേഷം ദുആ ചെയ്തവര് നീ സ്വർഗത്തിൽ എങ്ങനാ പോകുന്നതെന്നറിയുമോ? അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വജബത്തു ലഹു ശഫാഅത്തി, അവന് ശഫാഅത്ത് നിർബന്ധമായി. റസൂലുള്ള കൊണ്ടുപോവുകയാ, റസൂലുള്ള കൊണ്ടുപോവുകയാ, എന്റെ ഇതിനെക്കാളും പ്രതിഫലം വേണ്ടത്. അതുകൊണ്ട് നിസാരമായി കാണരുത്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുകയാ, ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള ഒന്നാമത്തെ വഴി എന്തെന്നറിയുമോ? ബാങ്ക് വിളിക്കണേ. ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ നീയും പറയടേ, എങ്കിലും നിന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ.
ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. ബാങ്ക് വിളിക്കുന്നതിനേക്കാളും പ്രതിഫലം ബാങ്ക് വിളിക്കുന്ന സമയത്ത് കൂടെ കൂടിയാൽ നിനക്ക് കിട്ടും. അള്ളാഹു ഭാഗ്യന്ദരന്മാരാകട്ടെ. പള്ളിയിലെ മുഅദ്ദിന്റെ പ്രതിഫലം പറഞ്ഞപ്പോ നിങ്ങൾ അത്ഭുതപ്പെട്ടു. വലിയ ഭാഗ്യവാൻ സഹോദര, ബാങ്ക് വിളിക്കുമ്പോ നീയും കൂടെ പറ. ആണിനും പെണ്ണിനും പറയാമല്ലോ, ആണിനും പെണ്ണിനും പറയാമല്ലോ. ഇനി ഇല്ലെങ്കിൽ നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുമല്ലോ. ഒറ്റയ്ക്ക് നമസ്കരിക്കുന്ന സമയത്ത് നീ ബാങ്കും ഇഖാമത്തും കൊടുത്തിട്ടേ നിസ്കരിക്കാവൂ എന്ന് നബി മുഹമ്മദ് മുസ്തഫ. പള്ളിയിൽ പോയി നിസ്കരിക്കുമ്പോ പള്ളി ബാങ്ക് വിളിക്കാറുണ്ട്. പള്ളിയിൽ ബാങ്ക് വിളിക്കുന്നു, നിസ്കരിക്കുന്നു. പക്ഷെ നിനക്ക് നിസ്കാരിക്കാൻ പറ്റിയില്ല, ജമാഅത്ത് നഷ്ടപ്പെട്ടു പോയി, ജമാഅത്ത് നമസ്കാരം നഷ്ടപ്പെട്ടു പോയി, നീ ഒറ്റയ്ക്ക് നിസ്കരിക്കുന്ന സമയത്ത്. അതുകൊണ്ടാണ് പ്രവാചകൻ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കൊടുങ്കാട്ടിലാണ് നിസ്കരിക്കുന്നതെങ്കിലും നീ ഉറക്ക ബാങ്ക് വിളിച്ചിട്ട് നിസ്കരിക്കുന്ന നബി മുഹമ്മദ് മുസ്തഫ. വനത്തിലാ ബാങ്ക് വിളിക്കണേ, ആരെങ്കിലും കേൾക്കാനുണ്ടോ? ഇല്ല. എന്നാലും ഉറക്ക വിളിക്കണം, ഏറ്റവും നല്ല ഏറ്റവും വലിയ ശബ്ദത്തിൽ വിളിക്കണം. കാരണം ആ ശബ്ദം എന്തൊക്കെ കേൾക്കുന്നു അത് മുഴുവനും അവന് വേണ്ടി പൊറുക്കലിനെ തേടുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. അതുകൊണ്ട് അള്ളാഹു നമുക്ക് ബാങ്ക് വിളിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ഒന്നാമത്തെ കാര്യം, എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബാങ്ക് വിളിക്കണം. ഇൻഷാ അല്ലാഹ് അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. പറ അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. വിളിച്ചൂടെ, വിളിച്ചൂടെ? പള്ളിയിൽ പോയിട്ടല്ല, മുഅദ്ദിം വിളിക്കുമ്പോൾ നീയും കൂടെ വിളിച്ചോ. അല്ലാതല്ല നായി വിളിക്കുന്ന പോലെ കൂവരുത്. അള്ളാഹു കാക്കുമാറാകട്ടെ. അല്ലേ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് നായിയും കിടന്ന് വിളിക്കാറുണ്ട്. വിളിക്കാറില്ലേ? വിളിക്കാറില്ലേ? ആ വിളിയല്ല, കൂടെ നിന്നിട്ട് ബാങ്കിന്റെ ജവാബ് അതുപോലെ പറ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. രണ്ട്, മഹാനായ സഅദ് ബിൻ അബി വഖാസ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, رسول الله صلى الله عليه وسلم انه قال من قال حين يسمع المؤذن اشهد ان لا اله الا الله وحده لا شريك له وان محمدا عبده ورسوله رضيت بالله ربا وبمحمد رسولا وبالاسلام دينا غفر له ذنبه قال نبينا رسول الله صلى الله عليه وسلم തങ്ങളെ പറയുന്നു, പാപം പൊറുക്കാനുള്ള രണ്ടാമത്തെ വഴി ഷഹാദത്ത് പറയുമ്പോൾ. പള്ളിയിൽ ബാങ്ക് വിളിക്കുമ്പോൾ ഷഹാദത്ത് പറയൂലേ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ. ആ ഷഹാദത്ത് പറയുന്ന സമയം അവിടുന്ന് പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഈ പറയുന്ന ദുആ, ഹൈന യസ്മഉൽ മുഅദ്ദിന അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ പറയുന്ന ദുആ ചെയ്താൽ, ഏത് ദുആ? മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, വഅ അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റളീതു ബില്ലാഹി റബ്ബാ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീനാ എന്ന് പറയുന്ന ഈ ദുആ ഏതെങ്കിലും ഒരു മനുഷ്യൻ പറഞ്ഞാൽ, ഗുഫിറ ലഹു ദംബുഹു, അല്ലാഹു അവന്റെ പാപം പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. ഷഹാദത്ത് കലിമ പറയാറുണ്ട്. എന്റെ പ്രിയപ്പെട്ടവരെ, ബാങ്ക് വിളിക്കുന്ന സമയത്ത് ഷഹാദത്ത് പറയാറുണ്ട്. ആ പറയുന്ന സമയം മുഫസ്സിരീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നു, ഇത്രയും നിനക്ക് പറയാൻ അറിഞ്ഞില്ലെങ്കിലും റളീതു ബില്ലാഹി റബ്ബ വബി മുഹമ്മദിൻ റസൂലൻ വബിൽ ഇസ്ലാമി ദീന, ഈ ദുആയെങ്കിലും നീ പറ, അല്ലാഹു നിന്റെ ജീവിതത്തിൽ ചെയ്ത ചെറിയ പാപങ്ങൾ പൊറുത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഉറക്കെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വിശദീകരിക്കുന്നില്ല. ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന രണ്ടാമത്തെ കാര്യമാണ്, എളുപ്പം ജീവിതത്തിൽ പാപം പൊറുക്കാൻ പറ്റുന്ന രണ്ടാമത്തെ കാര്യമാ, ഒന്ന്, ബാങ്ക് വിളിക്കാൻ കഴിയുന്നവര് ബാങ്ക് വിളിക്ക്, ഇല്ലെങ്കിൽ ബാങ്ക് വിളിക്കുന്ന സമയത്ത് മുഅദ്ദിന് പറയുന്നത് പോലെ കൂടെ പറയൂ, അല്ലാഹുവേ നിന്റെ ജീവിതത്തിൽ ചെയ്തു പോയ ചെറിയ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, രണ്ടാമതായിട്ട് ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല
തആല ആർക്ക് പറയുകയാണ്, പള്ളിയിൽ നിന്ന് പഠിച്ചവന് അദാ മുഅദ്ദിന അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അശ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാ ആ സമയത്ത് പഠിച്ചവന് അദാ പറയണം വശദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു റദീതു ബില്ലാഹി റബ്ബാ وبي محمد رسولا وبالإسلام دينا يبرئن دعاء يدعيل مريمان سنجيدا وفر له ذنبه أمن باب الله برد قدك من نبي محمد مصطفى صلى الله عليه وسلم تنقل بدم نبدي بكم بول إن بريء بتبري بانغنا مغتم نلقو هذا شريعة بري كاري ملا هذا لودا نند الدنيا أبو ആഖിറമെന്ന രക്ഷപ്പെടുന്ന കാര്യമാണ്. അതിനെ നീ ഗൗനിക്കാതിരുന്നാൽ, അതിനെ നീ പരിഗണിക്കാതിരുന്നാൽ, അതിനെ നിസാരമായി കണ്ടാ ഹസറ ദുനിയാ വല്ല ആഖിറാ നിന്റെ ദുനിയാവും ആഖിറവും നഷ്ടപ്പെട്ടു പോകുന്ന കാര്യമാണ്. ഈമാനില്ലാത്ത മരണമാ, ഈമാനില്ലാത്ത മരണമാ നരകത്തിന്റെ അവകാശിയാ. അല്ലാഹുവേ നീ ഞങ്ങളെ കാത്തി രക്ഷിക്കണേ. അല്ലാ പടച്ച റബ്ബേ ഈമാനുള്ള ഒരു മരണം തരണേ. അല്ലാ അത് ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിലാഷമാണ് തമ്പുരാനെ. പടച്ചവനെ ഓർമ്മയോട്, പടച്ചവനെ ഓർമ്മയോട് ഷഹാദത്ത് കലിമ പറഞ്ഞ് മരിക്കുന്ന മുത്തഖീങ്ങളിൽ ഞങ്ങളെ പെടുത്തണേ. അല്ലാ അത് വെറുതെ കിട്ടുന്ന കാര്യമല്ല, അത് വെറുതെ നടക്കുന്ന കാര്യമല്ല. അതുകൊണ്ട് പടച്ചവനെ സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാ. ഓടേണ്ടവർക്കോടാ, എഴുന്നേറ്റ് പോകേണ്ടവർക്ക് എഴുന്നേറ്റ് പോകാ. പക്ഷേ ഇപ്പോഴേ പറ്റത്തുള്ളടാ, അസ്രായിൽ വരുമ്പോ ഓടൂലല്ലോ, അസ്രായിൽ വരുമ്പോ ഓടാൻ പറ്റൂലല്ലോ, മിണ്ടാതെ കടന്നു കൊടുക്കണമല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ബക്കറ്റിന്റെ അകത്ത് ഒരു സദക എടുക്കുമ്പോ നീ അല്ലാഹുവിനോട് പറയണമല്ലാ ഈമാനുള്ള ഒരു മരണം തരണേ. അല്ലാ എന്ന നിയ്യത്തോടെ വേണം സദക കൊടുക്കാൻ. ഇത് ബർക്കത്തിന്റെ മാസമാണ്, അല്ലാഹു ബർക്കത്ത് ചോദിക്കാൻ പറഞ്ഞ മാസമാണ്, ഇത് മുത്തിനബിയുടെ മാസമാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, റസൂലുള്ളാഹി തങ്ങളല്ലേ പറഞ്ഞത് അസ്വദക്ക തുറത്തുൽ ബലായ, സദക്ക വിപത്തുകളെ തട്ടി മാറ്റുമെന്ന് അല്ലാഹുവിന്റെ റസൂലല്ലേ പറഞ്ഞത്. മോനെ നീ കൊടുക്കുന്ന 10 രൂപയുണ്ടല്ലോ, അതുകൊണ്ട് പ്രയോജനം നിനക്കാടാ, നിനക്കാടാ നേട്ടമുള്ളത്. മോനെ വിപത്തുകൾ ഉണ്ടായാൽ എന്ത് ചെയ്യാനാട്? പടച്ചവനെ വയതിന് വരുന്നതിന് മുമ്പ് ഈ സദസ്സിലിരിക്കുന്ന ഒരു സഹോദരന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അല്ലാ പടച്ചവനെ അതാ നടക്കുന്ന സമയത്തല്ലേ അറ്റാക്ക് വന്ന് മരണപ്പെട്ടു പോയത്. എത്ര പെട്ടെന്നായിരുന്നടാ മരണപ്പെട്ടു പോയത്. അല്ലാഹുവേ നീ സ്വർഗം കൊടുക്കണേ. അല്ലാ ഈ സദസ്സിലിരിക്കുന്നുണ്ടല്ലോ എന്റെ പ്രിയപ്പെട്ടവര്, വിവാഹം കഴിഞ്ഞ് 1-ാമത്തെ രാത്രി രാവിലെ മുതൽ വൈകുന്നേരം വരെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഭർത്താവിന്റെ കയ്യിൽ പിടിച്ച് അല്ലാഹുവേ സന്തോഷത്തോടുകൂടി നടന്നിട്ട് പാതിരാത്രി ആദിരാത്രിയിൽ മണിയറയ്ക്കകത്ത് കിടന്നു പോയാ. രാത്രിയിൽ പ്രിയപ്പെട്ട ഭർത്താവിന്റെ കൂടെ മണിയറയ്ക്കകത്ത് കടന്നുപോയ പ്രിയപ്പെട്ട പൊന്നുമോൾ പിറ്റേ ദിവസം രാത്രിയായ പാറടി മണ്ണിന്റെ അകത്തായി പോയില്ലേടാ ചെറുപ്പക്കാരാ. അല്ലാഹുവേ ആ പൊന്നുമോളുടെ മണ്ണറ മണിയറയാക്കണേ. അല്ലാ ഖബർ വിശാലമാക്കണേ. അല്ലാ ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാരാ, ഇത്രയേ ഉള്ളടാ ചെറുപ്പക്കാര, ഒരു മനുഷ്യന്റെ ആയുസിന്റെ വില ഇത്രയേ ഉള്ളൂ. എന്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല, കാസർഗോഡ് ചെർക്കള എന്ന് പറയുന്ന സ്ഥലത്ത് 2-3 ദിവസം മുമ്പ് ഒരു സഹോദരൻ എന്നെ വിളിക്കുകയാണ്, ഉസ്താദേ ദുആ ചെയ്യട്, ഉസ്താദേ ദുആ ചെയ്യട്, വല്ലാത്ത പ്രയാസത്തിലാണ്, അല്ലാഹു 3 മക്കളെ കൊടുത്തു. വീടിന്റെ സൈഡിൽ ചെറിയ ഒരു കുഴിയുണ്ടായിരുന്നു, എല്ലാവരും തൂത്തു വേസ്റ്റുകൾ കൊണ്ടുവന്നു ഇടുന്ന
ഒരു കുടിയാ ഒരു ചെറിയ കുടിയുണ്ടായിരുന്നു പടച്ചവനെ വേസ്റ്റുകൾ മുഴുവനും അതിനകത്ത് കൊണ്ട് വന്നിടുന്ന കുടിയായിരുന്നു അങ്ങനെ മൂന്ന് മക്കളും കൂടെ കളിച്ചു കൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ആ കുഴിക്കകത്ത് കിടന്ന വേസ്റ്റ് കത്തിച്ചതാ വീണു പോയില്ലേടാ ചെറുപ്പക്കാരാ അവസാനം രക്ഷിക്കുന്നതിന് വേണ്ടി ഒരു കുടുംബത്തിലെ മൂന്ന് പേരല്ലേ ഉസ്താദേ എന്റെ രണ്ട് മക്കളും മരിച്ചു പോയി ഉസ്താദേ എന്റെ മൂത്ത മകനുണ്ടല്ലോ ശരീരം മുഴുവനും കത്തിക്കരിഞ്ഞു പോയി വല്ലാത്തൊരവസ്ഥയിലാണ് ദുആ ചെയ്യണേ എന്ന് പറയുമ്പോ അല്ലാ ആ കുടുംബത്തിന് നീ സ്വർഗം കൊടുക്കണേ അല്ലാ വിപത്തം പറഞ്ഞാൽ എന്റെ ഒരു പ്രിയ സുഹൃത്തി മംഗലാപുരംകാരനാണ് ഉസ്താദേ ഇസ്മായിൽ എന്ന സഹോദരൻ പറയുകയാ കുടുംബത്തിലെ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ വിതാ പടച്ചവനെ വെള്ളത്തിൻ്റെ അകത്ത് വീടിന്റെ അടുക്കളയുടെ സൈഡിൽ വെച്ചിരുന്ന ബക്കറ്റ് നിറച്ചു വെച്ചിരുന്ന വെള്ളത്തിൻ്റെ അകത്താട് ആ പിഞ്ചു കുഞ്ഞ് വീണ് മരിച്ചു പോയത് ഇതൊക്കെയാ വിപത്തം എന്ന് പറയുന്നത് താങ്ങാൻ പറ്റാത്ത കാര്യമാ ഏത് വാപ്പയ്ക്കാ ഏത് ഉമ്മയ്ക്കാ ഈ വഴുത് കഴിഞ്ഞ് തിരിച്ചു പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വണ്ടിയുടെ അടിയിൽ പെട്ടുകൊണ്ട് നിന്റെ കാലറ്റ് പോകാ നിന്റെ കയ്യറ്റ് പോകാ നിന്റെ ശരീരം മുറിയിപ്പിക്കാൻ പടച്ചവനെ അല്ലാഹു തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് തട്ടിമാറ്റാൻ ഈ ബക്കറ്റിന്റെ അകത്തിടുന്ന പൈസയ്ക്ക് പവറുണ്ടെന്ന് ഞാനല്ല പറഞ്ഞത് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാ പറഞ്ഞു തരുന്നത് അതുകൊണ്ട് കൊടുക്കുന്നത് ഈ മക്കാമിൽ കിടക്കുന്ന മഹാന്റെ ഉറൂസിലാ അല്ലാഹ് ആദരിച്ച ആളല്ലേ അല്ലാഹു ബഹുമാനിച്ച ആളല്ലേ അല്ലാഹുവിനെ മറിഞ്ഞ മനഹാനല്ലേ ആ മനുഷ്യന്റെ കറാമത്ത് ജീവിതത്തിൽ അനുഭവിക്കുന്നവരല്ലേ അതുകൊണ്ട് എന്റെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരോട് പറയുകയാ മക്കളെ കൊടുക്കടാ മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുത്തിട്ട് അല്ലാഹരോട് പറയണമല്ലാ അറുത്തു മുറിക്കുന്ന ഏതെങ്കിലും ഒരു രോഗത്തിന്റെ അണുക്കള് ഞങ്ങളുടെ ശരീരത്തിലുണ്ടെങ്കിലോ ഈ സദഖയുടെ ബർക്കത്ത് കൊണ്ട് പനിയാക്കി മാറ്റണേ അല്ലാ അറുത്തു മുറിക്കല്ലേ അല്ലാ പടച്ചവരെ ഈമാനുള്ള ഒരു മരണം വേണം നമ്പുരാര് ഈമാനുള്ള ഒരു മരണം നമ്പുരാര് മരിക്കുന്ന സമയത്ത് ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാൻ ഹാദത്ത് കലിമ പറഞ്ഞു മരിക്കാ ഭാഗ്യമ തരണേ അല്ലാ എന്ന നീയത്തോടെ ഒരു സദഖയെടുക്ക് മോനെ ബർക്കത്തിന്റെ മാസമാ മലക്കുകൾ ദുആ ചെയ്യുന്ന രാത്രിയാ തലയുടെ മുകളിൽ നിന്നിട്ട് അല്ലാഹുവിന്റെ മലക്കുകൾ നിനക്ക് വേണ്ടി ദുആ ചെയ്യുകയാണ് അതുകൊണ്ട് മടി വേണ്ട ഒരു സദഖയെടുത്തോ അല്ലാഹുവേ കൊടുക്കാറുള്ള മനസ്സ് നൽകണേ അല്ലാ ഈമാ നിലനിർത്തി കൊടുക്കണേ അല്ലാ അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖയെടുക്ക് ഒരാളും മടിക്കരുത് മുത്തഅല്ലിമ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ ഹജ്ജ് ചെയ്തവൻ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ നിസ്കരിക്കുന്നവൻ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ പണ്ഡിതന്മാർ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ സയ്യിദന്മാർ ദുആ ചെയ്താ സ്വീകരിക്കും ല്ലോ പ്രവാചകന്മാർ ദുആ ചെയ്താ സ്വീകരിക്കുമല്ലോ എങ്കിൽ ജനിച്ച കാലം മുതൽ മരിക്കുന്ന കാലം വരെ പാപം ചെയ്യാത്ത പാപം പറയാത്ത പാപം കാണാത്ത അല്ലാഹുവിന്റെ മലക്ക് നിന്റെ തലയുടെ മുകളിൽ നിൽക്കുകയാ കൊടുത്താ ദുആ ഉണ്ടടാ അല്ലാഹുവേ ഇവന് നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ ദുആ ചെയ്യുന്നത് സിറാജ് അല്ല അല്ലാഹുവിന്റെ മലക്കുകളാ അത് സ്വീകരിക്കില്ലെന്ന് പറയാൻ കഴിയുമോ അതുകൊണ്ട് മലക്കിന്റെ ദുആ വേണോ അതോ റബ്ബേ നീ കൊടുത്തത് ഇവന് കൊടുക്കുന്നില്ല അല്ലാ ഇവന് പിടിച്ചു വെച്ചതുപോലെ നീയും പിടിച്ചു വെക്കടേ അല്ലാ പോയടാ
പൊന്നുമോനെ. അങ്ങനെ ഒരു മലക്ക് ദുആ ചെയ്താ ബർക്കത്ത് നഷ്ടപ്പെട്ടു പോകും സഹോദരാ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ട് ഒരു സദക കൊടുക്ക്. അല്ലാഹുവേ നീ സ്വീകരിക്കണേ. അല്ലാ എല്ലാവരും ഒന്ന് പോക്കറ്റി കയ്യട്ടെ. അല്ലാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. അല്ല ബർക്കത്തേക്ക് മാറാകട്ടെ. അല്ലാഹു ബർക്കത്തേക്ക് ഒന്ന് കയ്യറോ. ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈപൊക്കിക്കേ. ബർക്കത്ത് കൈപൊക്കറോ, അതിന് പൈസ വേണ്ടല്ലോ. ബർക്കത്ത് വേണ്ടവർ ഒന്ന് കൈപൊക്ക്. എന്തേ ബാപ്പ നിനക്ക് വേണ്ടേ? കൈപൊക്ക്, നല്ല പോലെ പൊക്ക്. അല്ലെങ്കിൽ പള്ളിയുടെ മുന്നിൽ ഇരുന്ന് നീട്ടേണ്ടി വരും. പൊക്ക്, ആ പൊക്കിയ കൈ പോക്കറ്റി ഇട്. ആ പൊക്കിയ കൈ ഇട് ചങ്ങാതി. എന്തേ ബർക്കത്ത് വേണ്ട ഇപ്പൊ? ആ ഉയർത്തിയ കൈ നേരെ പൊക്കറ്റി ഇട്ടിട്ട് ഒരു നല്ല സദക്ക എടുക്ക്. അല്ലാഹുവേ മരിക്കുന്ന കാലം വരെ ഒരാളുടെ മുന്നിലും കൈനീട്ടി യാചിക്കേണ്ട അവസ്ഥ തരല്ലേ അല്ലാ? അക്കപ്പറല്ല, അങ്ങനെ ഒരു അവസ്ഥ നീ തരല്ലേ പടച്ചവനെ? എല്ലാവരും നല്ല ഒരു സദക്ക. ഏയ് ഇങ്ങോട്ട് നോക്കി, ബക്കറ്റ് കൊണ്ടുപോകുന്ന ചങ്ങാതിമാര്, വീട് കൂടരുത്, നിനക്ക് വീട് വെക്കാനല്ല. നീ എവിടെ ഓടുന്നു? ഇത് ഓട്ട മത്സരമല്ല, പതുക്കെ സമാധാനത്തി പോ. അല്ലാഹു ബർക്കത്തിയുമാറാകട്ടെ. ഏയ് ഇങ്ങോട്ട് നോക്ക്, എടുക്കുന്ന പൈസ നോക്കണ്ട, പോക്കറ്റിൽ നിന്ന് എടുക്കുന്ന പൈസ നോക്കണ്ട. നോക്കിയ 2000, 500, 200, 100, 50, 20, 10 10 എടുക്കത്തുള്ളൂ. നോക്കണ്ട, നോക്കിയാൽ ഏറ്റവും ചെറുത് എടുക്കത്തുള്ളൂ. നോക്കണ്ട, കയ്യിൽ കിട്ടുന്നത് എടുത്തോ. 2 ബക്കറ്റിന്റെ അകത്തുനിന്ന് വാരരുത്. അല്ലാഹുമാറാകട്ടെ, അല്ലാഹുമാറാകട്ടെ. 100 നോട്ടിടും, 90 വാരും, 10 അല്ലാഹിക്ക്, 90 നിനക്ക്. അതാ കച്ചവടം, പുതിയ കച്ചവടത്തിന്റെ രീതി അതല്ലേ? അല്ലാഹിക്ക് 10, നിനക്ക് 100, നിനക്ക് 90. അല്ലാഹുമാറാകട്ടെ. സഹോദരിമാരൊക്കെ ബർക്കത്ത് വേണ്ടവരൊക്കെ ഒന്ന് കൈവക്കിക്കേ. താത്താമാര് ബർക്കത്ത് വേണ്ട സഹോദരിമാരൊക്കെ ഒന്ന് കൈവക്കാൻ. ആ പൊക്കിയെ കൈക്കകത്ത് മോതിരം കിടക്കുന്നുണ്ട്, നീ മോതിരം ഇട്ടാ മതി. നിന്റെ കയ്യിൽ കിടക്കുന്ന മോതിരം ഒരു ബക്കറ്റിലിട്. അല്ലാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. ചുമ്മാതെ പറഞ്ഞാൽ ഉള്ളത് കൊടുത്താൽ മതി. അല്ലാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 2-3 കാര്യം. 11:30 11:30 നിർത്താറായ ഇൻഷാല്ല 10 പഠിക്കാനുണ്ട്. ഇൻഷാല്ല ഇന്ന് 5 എങ്കിലും പഠിച്ചിട്ട് പിരിയാം, ബാക്കി 5 പിന്നീട്. അല്ലാഹു ബാക്കി തരുമാറാകട്ടെ. 3 സ്വലാത്ത്. സല്ലല്ലാഹു അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. ബറാഅത്തിരാവൊക്കെ കടന്നു വരുന്നുണ്ട് അല്ലേ? ബറാഅത്തിരാവ് എന്ന ദിവസം 27 ബറാഅത്തിരാവൊക്കെ കടന്നു വരും. ചൂടില്ല, ബറാഅത്തിരാവൊക്കെ കടന്നു വരുന്നുണ്ട്. അപ്പൊ ബർക്കത്തൊക്കെ കിട്ടാനുള്ള എളുപ്പ വഴി ഇപ്പോഴേ തുടങ്ങിക്കോ. അല്ലാഹു ബർക്കത്തെയ്യുമാറാകട്ടെ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, 3 ഷാഫി വന്നിട്ട് പറയുന്നു പിരിക്ക, ഇപ്പോഴേ തുടങ്ങിയേക്കാനാ പറയണേ. ഇൻഷാല്ലാ ഞാൻ പിരിയാനൊന്നുമില്ലപ്പാ. അല്ലാഹു ബർക്കത്തേക്ക് മാറാകട്ടെ. 3 എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ജീവിതത്തിൽ ചെയ്തു കൂട്ടിയിരിക്കുന്ന ചെറിയ പാപങ്ങൾ പൊറുക്കാനുള്ള 3 വഴി എന്തെന്നറിയുമോ? ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു قال قال رسول الله صلى الله عليه وسلم من تبلى فاحسن الوضوء خرجت خطاياه من جسده حتى تخرج من تحت اظفاره എളുപ്പത്തിൽ പാപങ്ങൾ പൊറുക്കാനുള്ള 3 വഴി എന്തെന്നറിയുമോ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ ഇബ്നു അഫ്ഫാർ റളിയല്ലാഹു തആല അൻഹു പറയുകയാ, അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞിരിക്കുന്നു, ആരെങ്കിലും വുദു ചെയ്യുകയും ആ വുദു ഏറ്റവും നല്ല രൂപത്തിൽ ചെയ്യുകയും ചെയ്താൽ അവന്റെ ശരീരത്തിൽ നിന്ന് പാപങ്ങൾ പുറത്തു പോകും. എത്രത്തോളം എന്നാൽ പാപങ്ങൾ അവന്റെ നഖങ്ങൾക്ക് അടിയിലൂടെ പുറത്തേക്ക് കടന്നു പോകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഉസ്മാൻ തങ്ങളാണ് പറഞ്ഞു തരുന്നത്. ആ മഹാനവറുകൾ പറയുകയാ, മൻ തവല്ലാ ഫഅഹ്സന അൽവുദുആ, ആരെങ്കിലും വുദുവെടുത്താൽ എന്നല്ല, കേക്കടാ ചെറുപ്പക്കാരാ, കേൾക്കു പെങ്ങളേ, ആരെങ്കിലും വുദുവെടുത്താൽ എന്നല്ല, അവിടെന്ന് പറയുന്നു, ആരെങ്കിലും നല്ലതുപോലെ വുദുവെടുത്താൽ
ഒളിവെടുത്താൽ എന്നല്ല പറഞ്ഞേ, ഒളിവെടുത്തു കഴിഞ്ഞാൽ അവന്റെ പാപം പൊറുക്കൂന്നല്ല, നല്ലതുപോലെ ഒളിവെടുത്താൽ. അല്ല ഈമാൻ തരുമാറാകട്ടെ, ഉറക്കപ്പുറം അല്ല ഈമാൻ തരുമാറാകട്ടെ. അവിടെ ഒരു വിശദീകരണമുണ്ട്. ഒളിവെടുക്കാന്ന് പറഞ്ഞ കടലുണ്ട്, അന്നത്തെ ചെറുപ്പക്കാർ ഒളിവെടുപ്പ്. മഗ്രിബിന്റെ ഉസ്താദ് അത്തഹിയാത്തിലിരിക്ക, പള്ളിയിലെ ഖത്തീബ് ഉസ്താദ്, അള്ളാഹു ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കുമാറാകട്ടെ. സിദ്ദീഖ് ദാരിമി ഉസ്താദ് അൽഹംദുലില്ലാഹ്, അല്ലാഹു ആ ശബ്ദം നിലനിർത്തി കൊടുക്കുമാറാകട്ടെ. ഇസ്മായിൽ ദാരിമി ഉസ്താദ്, സിദ്ദീഖ് ദാരിമി ഉസ്താദ് മഗ്രിബിന്റെ അത്തഹിയാത്തിലിരിക്ക, ഓടി ഗേറ്റിന്റെ അവിടെ വന്നപ്പോഴത്തേക്ക് രണ്ടാമത്തെ അത്തഹിയാത്തിൽ നിന്ന് ഉസ്താദ് മൂന്നാമത്തെ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ഇവ ഓടി വന്ന് ചെരുപ്പൊക്കെ ഒന്ന് തുറന്ന് ഹൗലിന്റെ കരയിലെത്തിയപ്പോൾ ഉസ്താദ് അത്തഹിയാത്തിലായി. ഉടനെ ഒതുവെടുക്കാൻ തുടങ്ങി. പടച്ചവനെ മൂന്ന് വട്ടം കൈ കഴുകണം, വാവഴിക്കണം. ഇവനങ്ങനൊന്നുമല്ല, പെട്ടെന്ന് അങ്ങോട്ട് എല്ലാം കൂടെ ഒറ്റയടിക്കുക. ഹൗദിനകത്തോട്ട് അങ്ങോട്ട് ഇട്ട് കഴുകിയിട്ട് കൈ വെള്ളം കോരി മുട്ടുൾപ്പെടെ കഴുകണമെന്ന്. ഓൻ കഴുകാൻ ഒന്നിക്കത്തില്ല, ഒരൊറ്റ മുക്കല്, മൂന്നെണ്ണം ഒറ്റ മുക്കൽ, സ്പീഡില്ല, ഒറ്റ മുക്കൽ. ഇവിടെ മൂന്ന് മുക്കൽ, മൂന്ന് തടകല് കഴിഞ്ഞു. അസ്സലാമു അലൈക്കും, കൂടി പള്ളിക്കകത്ത് കയറി അസ്സലാമു അലൈക്കും കഴിഞ്ഞു. നമസ്കാരം. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. ഇതാ ഈ ഒതുവെടുക്ക നമ്മൾ സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോവോ? പറ, ഇങ്ങനെ ഒതുവെടുത്തവ സ്വർഗത്തിൽ പോകോ നരകത്തിൽ പോവോ? ഉറക്കെ പറ, എവിടെ പോ പറയടാ ചങ്ങാതി, കണ്ടിട്ടില്ലേ ഇങ്ങനത്തെ ഒതുവെടുപ്പ്? കണ്ടിട്ടില്ലേ? ഇവ നരകത്തിലേ പോകത്തുള്ളൂ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞ ആ ഒതുവെടുപ്പല്ല, ആ ഒതുവെടുപ്പല്ല. നീ ഇപ്പൊ പള്ളിയിലേക്ക് കടന്ന് നേരത്തെ വരണം. എന്തിനാ ബാങ്ക് വിളിച്ചിട്ട് 15 മിനിറ്റ് വെച്ചിരിക്കുന്നത്? എന്തിനാ നേരത്തെ കാലത്തെ വന്ന് ജമാഅത്തിൽ കൂടാനാ? നീ കടയ്ക്കകത്തിരിക്കും, പോട്ടെ പോട്ടെ പോട്ടെ, തീരട്ടെ തീരട്ടെ, ഉസ്താദ് ഓടി ചാടി ഇങ്ങോട്ട് വന്നിട്ട്. എന്റെ പൊന്നു സഹോദരങ്ങളോട് ഞാൻ പറയുക, കളിയല്ല ഒളിവെടുക്കൽ, കളിയല്ല, നാശമാ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒളിവിനോട് കളിക്കരുത്. ഒളിവെടുക്കുന്ന സമയം നീ നല്ലതുപോലെ സൂക്ഷിക്കണം. കളിയല്ല, നിനക്ക് തമാശ കാണിക്കേണ്ട കാര്യമല്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ തമാശ പറഞ്ഞതല്ല, ഇന്നത്തെ ചെറുപ്പക്കാരെ നിങ്ങളെ കളിയാക്കിയതല്ലടാ, നിന്നോടുള്ള സ്നേഹം കൊണ്ട് പറയുന്നതാ മോനെ. നീ നശിച്ചു പോകുന്നത് കാണാൻ ഇഷ്ടമില്ലാത്തത് കൊണ്ട് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരികയാണ്, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറയുകയാ, അതാ മഹാനായ സുഫിയാൻ സൗരി റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്ന് ഒളിവെടുക്കുകയാണ്. ഒളിവെടുക്കുന്ന സമയത്ത് കരയുകയാ, സാധാരണ കരച്ചലല്ല, ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്, ശരീരത്തിന്റെ നിറമങ്ങ് മാറുകയാണ്, നിറം മാറി പോകുന്ന രീതിയിൽ കിടന്ന് നിലവിളിക്കുകയാണ്. അല്ലാഹുവേ, എല്ലാവരും ചോദിച്ചു, എന്തിനാ തങ്ങളെ കരയുന്നത്? ഒളിവെടുക്കുന്ന സമയം ഇങ്ങനെ കരയുന്നത് എന്തിനാ? അവിടെന്ന് പറഞ്ഞ മറുപടി എന്തെന്നറിയുവോ? മോനെ, ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ, ഒളിവെടുക്കുന്നത് അല്ലാഹനെ കാണാനാ, പെങ്ങളെ ഒളിവെടുക്കുന്നത് പടച്ചവനെ കാണാനാ. പൊന്നുമോള്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്, ആ ഓർമ്മയാ നിനക്ക് വേണ്ടത്. അതുകൊണ്ട് ഒളിവെടുക്കുന്ന സമയത്ത് നിങ്ങളെ സൂക്ഷ്മത പുലർത്തണേ. ഇമാം ഗസ്സാലി തങ്ങള് പറയുകയാണ്, ഈമാനുള്ളവനെ കാണണോ? താടിയിലല്ല, തഴമ്പിലല്ല, തൊപ്പിയിലല്ല, പ്രസംഗത്തിലല്ല, ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിലല്ല. മോനെ, ഈമാനുള്ള ഒരു മനുഷ്യനെ കാണണോ? ഈമാനുള്ള ഒരാളെ കാണണോ? പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഒളിവെടുക്കുന്ന സ്ഥലത്ത് പോയാ മതിയടാ. ഈമാനുള്ള ഒരുത്തനെ കാണണമെങ്കിൽ പടച്ചവനെ, നന്ദാവര പള്ളിയിൽ ഒളിവെടുക്കുന്ന സ്ഥലത്ത് പോയി ഒരു 5 മിനിറ്റ് നിൽക്കാൻ കഴിയുമോ? അവിടെ നിന്നുകൊണ്ട് ഏതെങ്കിലും ഒരു മനുഷ്യർ സമാധാനത്തോടെ ഒളിവെടുക്കുന്നത് കണ്ടാ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ, അവൻ ഈമാനുള്ളതിന്റെ അടയാളമാ. അല്ലാതെ പായില് ഒരച്ചൊരച്ച് തഴമ്പുണ്ടാക്കുന്നത് അടയാളമല്ല. ഞാൻ അടയാളത്തെ കളിയാക്കിയതല്ല. പടച്ചവനെ, അങ്ങനെ നിസ്കാര തടമ്പുള്ള എത്രയോ പേര് മോശമായി നടക്കുന്നവരുണ്ട്. ഹജ്ജിന് പോയിട്ട് വന്നിട്ട് മോശത്തരം കാണിക്കുന്നവരുണ്ട്. ഫർദ് ധരിച്ചുകൊണ്ട് ചെയ്യുന്നവരുണ്ട്. താടി വളർത്തിയിട്ട് ചെയ്യുന്നവരുണ്ട്. ചുപ്പയും തൊപ്പിയും ധരിച്ചിട്ട് ചെയ്യുന്നവരുണ്ട്. പ്രസംഗിച്ചിട്ട്
വെച്ചിട്ട് അതിര് എതിര് പ്രവർത്തിക്കുന്നവരുണ്ട്. അതുകൊണ്ടാ പറഞ്ഞത് ഈമാനുള്ളവൻ അടയാളമുണ്ട്, ഈമാനുള്ളവൻ അടയാളമുണ്ട്. സമാധാനത്തോടുകൂടി ഉതവെടുക്കുന്നത് കണ്ടാൽ, സമാധാനത്തോടുകൂടി ഉതവെടുക്കുന്നത് കണ്ടാൽ അവൻ ഈമാനുള്ളതിന്റെ അടയാളമാണെന്ന് ഇമാം ഗസ്സാലി തങ്ങൾ. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. എങ്ങനെ ഉതവെടുത്ത? സമാധാനത്തോടെ. പറയുമ്പോ രണ്ടും പറയണം. അള്ളാഹുവേ പള്ളിയിലെ മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്തപ്പോ ചിലർ ഉതവെടുക്കാൻ നിന്നതാ, നിസ്കാരം കഴിഞ്ഞാലും ചിലർ ഉതവെടുത്ത് തീരാറില്ല, ആ ഉതവല്ല, അള്ളാഹ് കാക്കുമാറാകട്ടെ. അങ്ങനെ ഒരു വിഭാഗം ഉണ്ട്, ഉസ്താദ് ഇഖാമത്ത് കൊടുത്ത്, മുഅദ്ദിൻ ഇഖാമത്ത് കൊടുത്ത്, ഇമാമ നിസ്കാരം തുടങ്ങി അത്തഹിയാത്തിലെത്തി അപ്പോഴും ഹൗദിന്റെ കരയിൽ ഇങ്ങനെ ഇരിക്കുന്നവരുണ്ട്, ആ ഉതവെടുപ്പല്ല, അത് വസ്വാസിൽ ഹന്നാസ്. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹ് കാക്കുമാറാകട്ടെ. ഓനെ ആ ഹൗദിന്റെ ചൂട്ടിൽ തന്നെ കിട്ടേക്കാൻ തോന്നും, അവിടെ തന്നെ അങ്ങ് കബറടക്കാൻ തോന്നും, അങ്ങനത്തെ എടുപ്പ. ഇരുന്നുകൊണ്ട് പടച്ചവനെ ഇങ്ങനെ അള്ളാഹുവേ വസ്വാസ് വല്ലാതെ പിടിപെടുന്ന കാലം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ടവരെ, ഒതുവെടുക്ക്, നല്ലതുപോലെ ഒതുവെടുക്ക്. എന്തിനാ ഇങ്ങനെ വെപ്രാളം കാണിക്കുന്നത്? മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു പറയുന്ന, ഒതുവെടുക്കുന്ന ഒരു മനുഷ്യന് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം, നിന്നെ അള്ളാഹ് സ്നേഹിക്കും. അഞ്ച് പ്രതിഫലമായി എണ്ണി പറഞ്ഞത്, ഒന്ന്, അള്ളാഹ് നിന്നെ സ്നേഹിക്കും, അല്ലാഹു നിന്നെ സ്നേഹിക്കും, അല്ലാഹു സ്നേഹിക്കുന്നവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതി വെക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എന്ത് ചെയ്താല്? നിസ്കരിച്ചാലല്ല, പള്ളി കെട്ടിക്കൊടുത്താലല്ല, ഒതുവെടുക്കുമ്പോ നല്ലതുപോലെ എടുത്താൽ, ഒതുവെടുക്കുന്ന സമയത്ത് നല്ലതുപോലെ ഒതുവെടുത്താൽ അല്ലാഹു സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ നിന്റെ പേരെഴുതും. രണ്ട്, നിന്റെ റിസ്ക്കിൽ അല്ലാഹു വിശാലത നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പട്ടിണി കിടക്കുന്നുള്ള പേടി വേണ്ട, പട്ടിണി കിടക്കുമെന്നുള്ള ഭയം നിനക്ക് വേണ്ട, നിനക്ക് മരിക്കുന്ന കാലം അൽഹംദുലില്ല, അല്ലാഹു നിന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകും, അല്ലാഹു നിന്റെ റിസ്ക്കിൽ വിശാലത നൽകും. മഹാനായ അബൂ ഹുറൈറ തങ്ങൾ പറയുന്നു, നിന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. എന്തിനിറങ്ങിയാലും തടസ്സം അല്ലേ, എന്തിനിറങ്ങിയാലും തടസ്സം എന്ന് പറയുന്നവരുണ്ട്, നിന്റെ തടസ്സം മാറും. നല്ല രീതിയിൽ ഉതവെടുത്ത ഒരു മനുഷ്യന് അല്ല കൊടുക്കുന്ന മൂന്നാമത്തെ പ്രതിഫലം, അവന്റെ ജീവിതത്തിലെ തടസ്സങ്ങൾ മാറും. നാല്, അള്ളാഹുവിന്റെ മലക്കുകൾ നിന്നെ ഇഷ്ടപ്പെടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹുടെ മലക്ക് നിന്നെ സ്നേഹിക്കും, കൂടെ കടന്ന ആമിനെ സ്നേഹിച്ചില്ലെങ്കിലും.